സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പന്നിത്തടത്ത് യുവതിയെയും രണ്ട് മക്കളെയും വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ മരിച്ച നിലയിൽ കണ്ടെത്തി. പന്നിത്തടം ചിറമനേങ്ങാട് റോഡിന് സമീപം താമസിക്കുന്ന കാവിലവളപ്പിൽ ഹാരിസിന്റെ ഭാര്യ 28 വയസ്സുള്ള ഷെഫീന, മക്കളായ 2.5 വയസ്സുള്ള അജ്വ, 1.5 വയസ്സുള്ള അമൻ എന്നിവരെയാണ് താമസിക്കുന്ന വീടിന്റെ മുകളിലെത്തിയ നിലയിൽ ബാൽക്കണിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താളമേള ഗജവീരചന്തങ്ങൾ പെയ്തിറങ്ങിയ ചരിത്രപ്രസിദ്ധമായ മണത്തല നേർച്ച അവിസ്മരണീയമായി. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശത്തോടെ ആഘോഷിക്കുന്ന നാലകത്ത് ചാന്ദിപ്പുറത്ത് ഹൈദ്രസ് കുട്ടി മൂപ്പരുടെ 235 ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. കേരള പോലീസും കേരള വിഷനും കൈകോർക്കുന്നു. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുരക്ഷാ വലയത്തിന്റെ ഭാഗമായി കാവൽ നേത്ര പദ്ധതി ഒരുങ്ങുന്നു. വടക്കേക്കാട് പോലീസും കേരള വിഷൻ വടക്കേക്കാട് മേഖലയിലെ 15 കേബിൾ ഓപ്പറേറ്റർമാരും സംയുക്തമായാണ് കാവൽ നേത്ര പദ്ധതി ഒരുക്കുന്നത്. മാർച്ച് 31 കുന്നംകുളം നഗരസഭാ പരിധിയിലെ മുഴുവൻ വാർഡുകളിലെയും പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ. കോൺഗ്രസ് നടത്തിയ കുത്തിരിപ്പ് സമരത്തോട് പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. എടപ്പാൾ കണ്ടനകം ബീവറേജിൽ വിജിലൻസ് നടത്തിയ മിനൽ പരിശോധനയിൽ ജീവനക്കാരിൽ നിന്ന് കൈക്കൂലി ഇനത്തിൽ ലഭിച്ച 18,600 രൂപ വിജിലൻസ് പിടികൂടി. സ്വകാര്യ മദ്യ ബ്രാൻഡുകൾ ഇറക്കുന്ന കമ്പനി നൽകിയ പണമാണെന്ന് ജീവനക്കാരൻ മൊഴി നൽകി. ലോകത്തിന് മാർക്സിസ്റ്റ് തത്വശാസ്ത്രം നേരാവണ്ണം പ്രചരിപ്പിച്ച തത്വചിന്തകനാണ് സി ഉണ്ണിരാജയെന്ന് സി എൻ ജയദേവൻ. സി ഉണ്ണിരാജയുടെ ജന്മനാടായ ചിറ്റഞ്ഞൂർ കോവിലകത്ത് നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളത്ത് നിന്ന് 90 പവൻ സ്വർണം കവർന്ന മോഷ്ടാവിനെ 10 കൊണ്ട് പിടികൂടിയ പോലീസിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ്. ആദരച്ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭരണിവേല ഭക്തി സാന്ദ്രമായി. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭരണിവേല ഭക്തി നിർഭരമായി ആഘോഷിച്ചു. കണ്ണിന് മുന്നിൽ പ്രായം മറന്ന അമ്മമാർ അവതരിപ്പിച്ച മോഹിനിയട്ടം ശ്രദ്ധേയമായി. നടി മഞ്ജു വാര്യരുടെ അമ്മയടക്കം 51 മുതൽ 72 വയസ്സുവരെയുള്ള 9 പേരാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ലാസ്യ ചാരുതിയോടെ ചുവടുവെച്ചത്. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചാണ് അമ്മമാരും അമ്മൂമ്മമാരുമായവർ കണ്ണിന് മുന്നിൽ മോഹിനിയാട്ടത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ ഹോട്ടൽ ജീവനക്കാർക്കായി ആരോഗ്യ പരിശോധനാ ക്യാമ്പും ഹെൽത്ത് കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. പോർക്കുളം വേദക്കാട് ദുർഗാ ക്ഷേത്രത്തിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ തൃത്തായമ്പക അവതരിപ്പിച്ചു. ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികളുടെ ഭാഗമായാണ് തൃത്തായമ്പക അവതരിപ്പിച്ചത്. കുന്നംകുളം മേഖലയിലെ അതിഗംഭീരമായ വെടിക്കെട്ട് നടക്കുന്ന ഉത്സവങ്ങളിലൊന്നായ പന്തല്ലൂർ പൂരം വെടിക്കെട്ടിന് അനുമതി ലഭിച്ചില്ല. HMC ശിവഭഗവതി വെടിക്കെട്ട് കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും 2 ഗംഭീര വെടിക്കെട്ടുകൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. പ്രധാന കാഴ്ചയായ താബൂത്ത് എഴുന്നള്ളിപ്പിനിടെയാണ് മതിലകം മാണിക്കമെന്ന കൊമ്പൻ പഴയപാലത്തിന് സമീപം ഇടഞ്ഞത്. ഈ സമയം 3 ആനപ്പുറത്തുണ്ടായിരുന്നു. കുടൽമാണിക്യം ദേവസ്വം കീഴേടമായ ആളൂർഖാവ് ഭൗതിക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന് തിങ്കളാഴ്ച സമാപനമാകും. കഴിഞ്ഞ 24 മുതൽ ആരംഭിച്ച ചടങ്ങുകൾ തിങ്കളാഴ്ച ആറാട്ടോടെയാണ് സമാപിക്കുക. പ്രതിസന്ധികളും കാലം തെറ്റിയുള്ള മഴയും തരണം ചെയ്ത് 100 വിളവ് ലഭിച്ചിട്ടും കൊയ്ത്ത് നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ കുട്ടാടൻ പാടത്തെ കർഷകർ. കുട്ടാടൻ പാടശേഖരം തൃപ്പറ്റ് ഭാഗത്തുള്ള കർഷകർക്കാണ് പാടശേഖരത്ത് യന്ത്രം ഇറക്കാനുള്ള വഴിയില്ലാത്തതിനാൽ കൊയ്ത്ത് നടത്താൻ സാധിക്കാത്തത്. വേലൂർ ശ്രീ വിഘ്നേശ്വര സെൻട്രൽ സ്കൂളിന്റെ വാർഷികാഘോഷം സർഗോത്സവം 2023 സീരിയൽ താരം വിജയ് ശ്രവണർ ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശോഭി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്കൻഡറി പാലിയേറ്റീവ് കെയർ പുനരധിവാസ പരിശീലന പരിപാടിയായ തണൽമരം കാട്ടാക്കമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ 5 കുടുംബസംഗമം ലിവാ ടവറിൽ ചേർന്നു. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഗുരുവായൂർ നിയോജകമണ്ഡലം BJP നേതൃത്വത്തിൽ 2 നടക്കുന്ന പദയാത്ര വടക്കേക്കാട് തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണ വർഗീയ നയങ്ങൾക്കെതിരെ CPIM കടവല്ലൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പലാവ് സെൻട്രൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ധർണ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി നടന നികേതനം നൃത്തവിദ്യാലയത്തിൽ കലാരംഗത്തെ പ്രതിഭകളെയും ഉപജില്ലാ റവന്യൂ ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളിലെ വിജയികളെയും അനുമോദിച്ചു. നൃത്തവിദ്യാലയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വടക്കേക്കാട് പഞ്ചായത്തിലെ കൺവെൻഷൻ നടത്തി. STPI ജില്ലാ പ്രസിഡന്റ് M. ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക.